ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം എല്ലാവരെയും ഇന്നത്തെ മിയോർത്തലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് മിയോർത്തൽ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്താണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഇതും കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനുള്ള ആയുർവേദ ചികിത്സ ഇതിനെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കേരള ട്രഡീഷണൽ മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടർ സ്മിതാബി നമ്പ്യാറാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് വിളിക്കേണ്ട നമ്പർ ഇസ് 0529611333 ഞങ്ങളുടെ മെയിൽ ഐ ഡി info@ntvua.com ഇതിലേക്ക് മെയിൽ അയച്ചും ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ് ഡോക്ടർ നമസ്കാരം മിയോർത്തലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഡോക്ടർ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്താണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയും സെർവൈക്കൽ സ്പോണ്ടിലോസിസ് കഴുത്തുവേദന ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എല്ലാ മിക്കവാറും ക്ലിനിക്കിൽ കാണുന്ന ഒരു കേസാണ് അപ്പോൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന ഒരു പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ടെയർ കൊണ്ട് ഡിസ്കിന് വരുന്ന തേയ്മാനം കൊണ്ടുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള കഴുത്തുവേദനയും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസും എല്ലാമാണ് നമ്മൾ ഈ പദം കൊണ്ട് സെർവൈക്കൽ സ്പോണ്ടിലോസിസ്. പക്ഷേ ഡോക്ടർ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമോ ഈ ഡിസ്കിനുണ്ടാവുന്ന പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടെല്ല് നട്ടെല്ലിൻ്റെ ഇടയിൽ നട്ടെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസസ് ഓഫ് ബോൺസ് ചേർത്ത് വെച്ചൊരു മാല പോലെയുള്ള ഒരു ഇതാണ് അപ്പോൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മുടെ ലോവർ ബാക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ നട്ടെല്ലിൻ്റെ ഇടയിൽ സപ്പോർട്ടിനായിട്ട് ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ഈ ഡിസ്കിൻ്റെ യഥാർത്ഥ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കുഷൻ പോലെ ഇതിൻ്റെ മൂവ്മെൻറ്റ് റെഗുലറൈസ് ചെയ്യുക ഇതൊക്കെയാണ് ഈ ഡിസ്കിൻ്റെ ആക്ച്വൽ ഫങ്ഷൻസ് അപ്പോൾ ഡിസ്കിന് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് കൂടുതലായിട്ട് കാണുന്നത് ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക് ഈ ഡിസ്കിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വട്ടത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 70% ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഒരു ദ്രാവകമായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഇതിൽ കൂടുതൽ അതിൻ്റെ ചുറ്റും വന്നിട്ട് ഫൈബ്രസ് ആയിട്ടുള്ള റിങ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക അതിനെ പറയുക ആനുലസ് ഫൈബ്രോസിസ് എന്നാണ് അപ്പോൾ ഈ ഡിസ്കിന് വരുന്ന ഡീഹൈഡ്രേറ്റഡ് ചേഞ്ചസ് അതായത് ഈ ഡിസ്കിൻ്റെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് കുറഞ്ഞു വരുന്ന കേസുകളിലെല്ലാം ഈ ഡിസ്കിന് പ്രശ്നമാണ് അതിൻ്റെ ആക്ച്വൽ ഫങ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക് അതിനൊരു കാരണമാണ് അടുത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർണിയേറ്റഡ് ഡിസ്ക് ഹെർണിയേഷൻ ഓഫ് ഡിസ്ക് എങ്ങനെയാണ് വരിക വെച്ചാൽ നമ്മളിപ്പോൾ അമിതമായിട്ടുള്ള ഭാരം പെട്ടെന്ന് നമ്മൾ കേസസൊക്കെ വരിക വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു ബാഗ് വലിച്ചെടുക്കുക പെട്ടെന്ന് നമ്മൾ സ്ട്രെയിൻ നമ്മൾ നോർമൽ ക്യാൻ വാട്ടർ ലിഫ്റ്റ് ചെയ്ത് വെക്കാൻ ട്രൈ ചെയ്യുക ഇങ്ങനെയുള്ള ചില ചില കാരണം ഏതോ ഒരു കാരണമാകട്ടെ പെട്ടെന്ന് അമിതമായിട്ടുള്ള ഭാരം ഉയർത്താൻ ശ്രമിക്കുക ഇങ്ങനെ വേറെയുള്ള റീസൺസ് ചിലപ്പോൾ ഇഞ്ചുറി കൊണ്ടാവാം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻസ് കൊണ്ടാവാം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ നമ്മുടെ ചുറ്റും വരുന്ന ഈ ഫൈബ്രസ് ലെയറിന് ആ റിങ്ങിന് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഈ മുറിവുകൾ സംഭവിക്കുമ്പോൾ ഈ ഡിസ്കിന് ഹെർണിയേഷനാണ് സംഭവിക്കുക ഹെർണിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് പുറത്തോട്ട് ഇങ്ങനെ തള്ളി വരിക ഡോക്ടർ ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ് നമുക്കൊരു കോളർ ഉണ്ട് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആരാ സംസാരിക്കുന്നേ എന്റെ പേര് സതീഷ് ആ സതീഷ് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ഗുഡ് ആഫ്റ്റർനൂൺ സതീഷ് പറയൂ മാഡം ഞാൻ എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ആ പറഞ്ഞോളൂ വൈഫിന് ലാസ്റ്റ് 2 മന്ത്സ് ആയിട്ട് കഴുത്തിന് താഴെ ഷോൾഡർ പ്ലേറ്റ്സ് ഉണ്ടല്ലോ ഷോൾഡർ പ്ലേറ്റ്സ് പെയിൻ ഉണ്ട് പ്രത്യേകിച്ച് കിടക്കുമ്പോഴാണ് കൂടുതൽ പെയിൻ രണ്ട് ഷോൾഡറിനും ഈക്വൽ ആയിട്ടുണ്ടോ രണ്ട് ഷോൾഡറിനും ഒടിച്ചാൽ അത് മാറി മാറി വരുന്നുണ്ട് ഷോൾഡർ വരും അല്ലെങ്കിൽ അടുത്ത ഷോൾഡറിൽ വരും അല്ലെങ്കിൽ അതിന്റെ നടുക്കിലായിട്ടും വരാറുണ്ട് കഴുത്തിന്റെ ഭാഗത്തും വരുന്നുണ്ട് അല്ലേ കഴുത്തിന്റെ ഭാഗത്തും വരുന്നുണ്ട് കഴുത്തിന്റെ ഭാഗത്തും ഷോൾഡർ ബ്ലേഡ്സിലും നീർക്കെട്ട് പോലെ തോന്നുന്നുണ്ടോ നോക്കുമ്പോ നീർക്കെട്ടില്ല കിടക്കുമ്പോഴാണ് കൂടുതൽ സിവിയർ പെയിൻ തോന്നുന്നത് പിന്നെ എണീറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് കഴിഞ്ഞാൽ പെയിൻ കുറയുന്നുണ്ട് വൈഫിന്റെ ഏജ് എത്രയുണ്ട് 30 ഇയേഴ്സ് എന്താ ജോലി ചെയ്യുന്നുണ്ടോ ആള് ഇല്ല ഹൗസ് വൈഫ് ആണ് ഹൗസ് വൈഫ് ആണ് അപ്പൊ ഇപ്പൊ അടുത്തായിട്ടാണ് ഈ സിംപ്റ്റംസ് തുടങ്ങിയത് 2 മന്ത്സ് ആയിട്ടാണ് അല്ലേ ഇത് എന്തെങ്കിലും പരിശോധനകൾ നോക്കിയിട്ടുണ്ടോ ഡോക്ടർമാരെ അതിനുശേഷം വിറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലാസ്റ്റ് മന്ത് വീണ്ടും ചെക്ക് ചെയ്തപ്പോ വിറ്റമിൻ ഡിയുടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 47 ആയിട്ടുണ്ട് അപ്പൊ വേദനയിൽ കുറവ് വന്നിട്ടുണ്ടോ
വീണ്ടും തുടങ്ങി. എക്സ്റേയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല കണ്ടില്ല. അപ്പൊ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോട്ടി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും ബോൺസില്. അതുകൊണ്ടും ചിലപ്പോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ബോണിനെ സംബന്ധിച്ച വേദന, അസോസിയേറ്റഡ് മസിൽ ഇൻഫ്ലമേഷൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ ആയിരിക്കും. ഒന്ന് അസോസിയേറ്റഡ് മസിലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിന് വേണമെങ്കിൽ അതിന് പരിഹാരമായിട്ട് സൂതിങ് ആയിട്ടുള്ള ആയുർവേദത്തിലാണെങ്കിൽ തൈലങ്ങളുടെ എല്ലാം അപ്ലിക്കേഷൻ ഒരു പരിധി വരെ സഹായിക്കും. അതുപോലെ തന്നെ ഇന്റേർണൽ ആയിട്ട് ഇതുപോലെ കാൽഷ്യം കണ്ടന്റും അതുപോലെ നമ്മുടെ തൈലങ്ങൾ ചില മരുന്നുകളുടെ എല്ലാ ഉപയോഗം കൊണ്ട് ഈ ഇതെല്ലാം ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ നാട്ടിൽ പോയതിനു ശേഷം ഓസ്റ്റിനാഫോർട്ട് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഓസ്റ്റിനാഫോർട്ട് ഒക്കെ പേറ്റന്റ് മെഡിസിൻ ആണ്. അതിനേക്കാളും ക്ലാസിക്കൽ ആയിട്ടുള്ള ആയുർവേദിക് പ്രിപ്പറേഷൻസ് ഉണ്ട്. കഷായങ്ങളുടെയും ഇന്റേണൽ ആയിട്ടുള്ള തൈലങ്ങളുടെ ഉപയോഗവും ഒക്കെ ഉണ്ട്. പാല് ചേർത്ത് കഴിക്കണ്ട, പാല് ഒരു മീഡിയം ആണല്ലോ കാൽഷ്യത്തിന്, അറിയാലോ. കുറച്ച് വ്യത്യാസമുണ്ട് അതിന്. കണക്കായിട്ട് പല പഞ്ചകർമ്മ ചികിത്സകളുണ്ട് ആയുർവേദത്തിൽ, അതുപോലെ അതിന് ചേർത്ത് ചെയ്യാൻ പറ്റിയത്. അതുപോലെ എണ്ണയിടുക, ഇതുപോലെയുള്ള ഗ്രീവാവസ്ഥകൾ, അതുപോലെയുള്ള അതിന് പ്രത്യേക തരം ട്രീറ്റ്മെന്റ്സും ഉണ്ട്. അതൊക്കെ കൂടെ ചെയ്യുമ്പോൾ ഈ മസിലിന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുക, ആ ഏരിയയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുക, ഇതുപോലെ ഉള്ളിലോട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെഡിസിൻസും കൂടെ കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നല്ല റിലീഫ് കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു സതീഷ് ഫോർ കോളിംഗ് ഡോക്ടർ. അപ്പം ഹെർണിയേറ്റഡ് ഡിസ്കിനെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ കാരണങ്ങൾ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ സ്പറ ഫോർമേഷൻ, അതായത് ഈ ഈ പറഞ്ഞ ചേഞ്ചസ് എല്ലാം ഡിസ്കുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഡിസ്കിന്റെ അവിടെ ഇരിക്കേണ്ട സ്ഥാനത്ത് ഒരു സാധനം ഇരുന്നില്ലെങ്കിൽ അതിനൊരു കുഴപ്പം വരും എന്ന് പറയില്ലേ. നമ്മുടെ ഈ തേയ്മാനം വന്നിട്ട് ഈ കാൽഷ്യം അവിടെ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് പിന്നെ അതൊരു മുള്ള് പോലുള്ള ഒരു സാധനമായിട്ട് അവിടെ സ്പറർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു ഒരു മുള്ള് വേണം, ഏകദേശം ഒരു റോസാ ചെടീൻ്റെ ഒക്കെ മുള്ളില്ലേ അതുപോലുള്ളൊരു ഷേപ്പിലാണ് നമ്മൾ എക്സ്റേയിലൊക്കെ കാണാൻ പറ്റും. അത് വന്നിട്ട് എന്താ ചെയ്യാറ് വെച്ചാൽ നമ്മൾ ഈ വെർട്ടിബ്രൽ കോളത്തിന് ഇടയിലൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് പോകുന്നത്, സുഷുമ്ന നാഡി എന്ന് പറയുന്നത്. ആ സ്പൈനൽ കോഡിൽ നിന്നാണ് നമ്മുടെ ദേഹത്തിന്റെ എല്ലാ ഭാഗത്തേക്കുള്ള സ്പൈനൽ നെർവ്സ് വരുന്നത്. അപ്പൊ ഈ സ്പറർ നമ്മുടെ ഏതെങ്കിലും ഒരു സ്പൈനൽ നെർവിനെ ടച്ച് ചെയ്യണ സമയത്ത് ഒരു കോളർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പേര് പറയോ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് രശ്മി. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ രശ്മി. ഗുഡ് ആഫ്റ്റർനൂൺ രശ്മി, പറയൂ. എനിക്ക് കറക്റ്റ് എന്റെ അസുഖം ഏതാന്ന് അറിയില്ല, കാരണം എനിക്ക് ബാക്ക് പെയിൻ പ്രോബ്ലം ഉള്ളതാണ്. ബാക്കിന് കഴുത്തിലാണോ ലോവർ ബാക്കിലാണോ? അല്ല, ലോവർ ബാക്ക്. ലോവർ ബാക്കിലാണ്. കംപ്ലൈന്റ്, ഡിസ്ക് കംപ്ലൈന്റ് ആണ് എനിക്ക്. എന്താന്ന് വെച്ചാല് മൂന്ന് ഡിസ്ക് ഓൾറെഡി കംപ്ലൈന്റ് ആണ്. ഇപ്പം എനിക്ക് വീണ്ടും എനിക്ക് ഒരു ഒരു ടു മന്ത്സ് ആയിട്ട് വീണ്ടും കൂടുതലായി. എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു 10 മിനിറ്റ് കൂടി എനിക്ക് കറക്റ്റ് നിക്കാൻ പറ്റുന്നില്ല. ഞാനിന്ന് വർക്ക് ചെയ്യാണ്, ഞാനിപ്പോ റിസൈൻ ചെയ്തു. ഞാനിപ്പോ കുറച്ചു നേരം അധികം നിക്കുമ്പോ തന്നെ എനിക്ക് ഫുൾ വേദന. അത് മാത്രമല്ല, ഇപ്പം രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ഈ ഷോൾഡർ, ഹെഡിന്റെ താഴെ ഷോൾഡറിന്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഫുൾ വേദന തുടങ്ങി. ഷോൾഡർ ഫുൾ ഇങ്ങനെ വേദന ആയിട്ട് തീരെ വൈകിച്ച് ഞാൻ ഫുൾ ടയേർഡാണ്. ഏതൊക്കെ ഡിസ്കുകളിലാണ് ഈ പ്രശ്നം സംഭവിച്ചിട്ടുള്ളതെന്ന് ഓർമ്മയുണ്ടോ? അതായത് L1 L2, പിന്നെ ഒരു അടുത്തൊരു ഇത് കൂടി, അതായത് മൂന്ന് ഡിസ്കില് വാട്ടർ എല്ലാം പോയിട്ട് അത് ഫ്യൂസ് ആയി, വളഞ്ഞിരിക്കാണ്. അപ്പൊ എനിക്ക് തീരെ വയ്യ. പിന്നെ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്, 7 ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാലിലോട്ട് വേദന വരുന്നുണ്ടോ? നന്നായിട്ട് വേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നടക്കണം, അതായത് എനിക്കിപ്പോ ഒരു 10 മിനിറ്റ് കിച്ചണിൽ നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
ആയുർവേദ ചികിത്സകൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇന്നേ വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പെയിൻ കില്ലേഴ്സ് കഴിക്കും, ഇപ്പൊ ഞാൻ അതും കഴിക്കില്ല, പെയിൻ കില്ലറും കഴിക്കണില്ല. ഈ രശ്മിയുടെ പ്രശ്നത്തിന് കൃത്യമായിട്ടുള്ള ആയുർവേദ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ലതായിട്ട് നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് മാറ്റണം എന്ന് ആഗ്രഹം, എനിക്ക് വേദന സഹിക്കാൻ പറ്റാണ്ടാവുന്നത്, എങ്ങനെ ഞാൻ ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഈ ഡിസ്കിനുള്ള തേയ്മാനം, ഞാൻ മുമ്പേ പറഞ്ഞ ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക് എന്നുള്ള ഒരു കണ്ടീഷൻ ആണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് രശ്മി. അപ്പൊ നമുക്ക് അതിനുള്ള കൃത്യമായ ആയുർവേദ ചികിത്സകളുണ്ട്, അതിന് വേണ്ടുന്ന ചികിത്സകൾ ചെയ്യുക, കടിവസ്തി ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം ഉണ്ട്. അതായത് ഈ ഡിസ്കിന് നല്ല പരിധി വരെ ഹൈഡ്രേഷൻ കൊടുക്കുന്ന തെറാപ്പികളാണ് ഇതൊക്കെ. അത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കഷായങ്ങളും കൂടെ കഴിക്കുക, പിന്നെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് സഹായകമായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ കഴിക്കുക, ഇങ്ങനെയുള്ള ഒരു 10-14 ദിവസത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ്. ഡോക്ടറുടെ നമ്പർ വേണമെങ്കിൽ ഞങ്ങൾക്ക് info@ntvua.com ഒരു മെയിൽ അയച്ച് ഡോക്ടർ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. ഡോക്ടർ ഇവിടെ കേരള ട്രഡീഷണൽ മെഡിക്കൽ സെന്ററിലാണ്. അതെ അതെ. അപ്പൊ പെട്ടെന്ന് വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. ഞാൻ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് 75 kg ആയിരുന്നു, പെട്ടെന്ന് എനിക്ക് 5 kg ഇൻക്രീസ് ആയി, ഞാൻ 80 ആയി. അതെ, എനിക്ക് അതും പ്രശ്നമാണ്, വെയിറ്റും കൂടാൻ പാടില്ല. പക്ഷെ ഞാൻ വെജിറ്റേറിയൻ ആണ്, ഭക്ഷണമൊന്നും അധികം കഴിക്കണമില്ല. പക്ഷെ ഐ ആം ഗെയിനിങ് ലോട്ട് ഓഫ് വെയിറ്റ്. അതെ, അതെന്താന്ന് വെച്ചാല് ഇങ്ങനെയുള്ള കഠിനമായ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള പേഷ്യൻസിന് മിക്കവാറും മൊബിലിറ്റി വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾ ഈ പെയിന് ഇതാകാൻ വേണ്ടി എക്സസൈസ് എല്ലാം കുറവായിരിക്കും. അങ്ങനെയാണ് ഈ എക്സസൈസ്. അതെ, അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾക്ക്. അപ്പൊ ഈ ആദ്യം വേദനയെ കുറയ്ക്കുക, വേദനയെ കുറച്ച് നിങ്ങളുടെ വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എപ്പോഴും. അപ്പം ഞാന് എനിക്ക് എന്താ പറയാ, കറക്റ്റ് ഒരു റെമഡി വേണം എന്ന് ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും ആയുർവേദത്തിലൂടെ നിങ്ങക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങക്ക് മറ്റേ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ സഹായിക്കും. എനിക്കിപ്പോ എന്താ പറയാ, ജോലിക്ക് ഞാൻ റിസൈൻ ചെയ്യാൻ തന്നെ കാരണം ഇത് അഡ്മിറ്റ് ക്യൂർ ചെയ്തിട്ട് അതെ ജോലിക്ക് പോവാമെന്നുള്ള എനിക്കിപ്പം രാവിലേക്ക് എഴുന്നേക്കുമ്പോള് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പറ്റിയെന്ന്. അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കും കേട്ടോ. അപ്പം ഡോക്ടർ സെർവൈക്കൽ സ്പോണ്ടിലൈസിന്റെ കാരണങ്ങളായിരുന്നു പറഞ്ഞു. അപ്പൊ അതിൽ ഡോക്ടർ ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക് പറഞ്ഞു, ഹെർനിയേറ്റഡ് ഡിസ്ക്, പിന്നെ പറഞ്ഞു ഒരു സ്പർലൈക് സ്പർന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മള് ഈ ലിഗമെന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബോണിനെയും മസിലിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മള് ലിഗമെന്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലിഗമെന്റ്സിന് വരുന്ന സ്റ്റിഫനിങ് ഓഫ് ലിഗമെന്റ്സ്, കാൽസിഫൈഡ് ലിഗമെന്റ്സ്, അതായത് ആ ലിഗമെന്റ്സ് ആണ് നമുക്കൊരു മൊബിലിറ്റി കൊടുക്കുന്നത്, അതിന് വരുന്ന സ്റ്റിഫ്നെസ്, അത് എല്ലാ രീതിയിലും ഈ സ്പോണ്ടലോ കാരണമായി തീരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണോ ഡോക്ടർ മെയിൻ കാരണങ്ങൾ? ഇവയൊക്കെ തന്നെയാണ്. അതുപോലെ ഡോക്ടർ എനിക്ക് അറിയാമല്ലോ, ഇപ്പം സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ലിപ്പ് ഡിസ്ക്, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ബൾജ്, ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് ഞാൻ പറഞ്ഞത്, ഈ ന്യൂക്ലിയസ് പൾപ്പോസസ്, ഈ ഇതിനെ ചുറ്റുമുള്ള ആനുലസിന് വരുന്ന എന്തെങ്കിലും കേടുകൊണ്ട് അതങ്ങ് തള്ളി പുറത്തേക്ക് വരുന്നു. അപ്പൊ അതിന് ഡിസ്ക് ബൾജ്, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, ഇങ്ങനെയെല്ലാം ഉള്ള പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MRI എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് അതിൽ കാണാനും പറ്റും എന്താണ് അതിന്റെ പാത്തോളജി എന്നുള്ളത്. അതുപോലെ ഡോക്ടർ, സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഇത് പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ കൂടുതൽ കണ്ടുവരുന്നത്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. പിന്നെ പുരുഷന്മാരിൽ ഡ്രൈവിംഗ് ഒക്കെ കൂടുതലുള്ളവരിൽ കേസസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ സ്ത്രീകളിൽ ചിലപ്പോൾ ഈ മസിലിന്റെ അസോസിയേറ്റ് മസിലിന്റെ വീക്ക്നെസ്, പിന്നെ അതുപോലെ ഇതുപോലെ കമ്പ്യൂട്ടറിൽ, ഇപ്പൊ നേരത്തെ ഒരു കോളർ നമ്മൾ വിളിച്ചില്ലേ, കമ്പ്യൂട്ടറിലൊക്കെ ദീർഘകാലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ 10 വർഷം 15 വർഷം അതും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതുപോലെ 10 hours 12 hours എല്ലാം ഈ ജോലിയിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീകളിലും എല്ലാം ഇത് കാണുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ ഈ സെർവൈക്കൽ സ്പോണ്ടിലൈസിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയോ? പെയിൻ തന്നെയാണ് മെയിൻ ആയിട്ട്, കഴുത്തിൽ വരുന്ന വേദന, കഴുത്ത് വേദന, പിന്നെ അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്, പിന്നെ അതുപോലെ തന്നെ
ഇത് നെർവിനെ ടച്ച് ചെയ്യുന്ന കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന റാഡിക്കുലോപ്പതി, അതായത് ഏത് നെർവിനെയാണ് ടച്ച് ചെയ്തത് അത് അത് കയ്യിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ് ആണെങ്കിൽ കയ്യിലോട്ട് വ്യാപിക്കുന്ന വേദന ഉണ്ടാവും. അതുപോലെ പിന്നെ പ്രൊലോങ്ഡ് ആയിട്ട് ചിലപ്പോൾ തലയിലോട്ട് സപ്ലൈ ചെയ്യുന്ന പോലത്തെ നെർവ്സ് ആണെങ്കിൽ ഹെഡേക്ക് കാണാറുണ്ട്. പിന്നെ അതുപോലെ ഗിഡിനെസ് ഒരു സിംറ്റം ആണ് ചില കേസുകളിലൊക്കെ തന്നെ. ആ പേഷ്യൻസ് ഒരു മിക്കവാറും ഒരു 20% കേസസിലൊക്കെ അവർ ഗിഡിനെസ് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ദീർഘകാലാനുബന്ധമായ ചില കേസുകളിൽ ഈവൻ ബ്ലാഡർ അതായത് മൂത്രം തടുത്ത് നിർത്താൻ പറ്റാതെ അതുപോലെ മോഷൻ തടഞ്ഞു നിർത്താൻ പറ്റും. ഇതൊക്കെ സ്പൈനൽ കോഡിൽ നിന്നാണ് നമ്മുടെ ഈ ബ്ലാഡറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നെർവ്സ് ഒറിജിൻ ചെയ്യുന്നത്. അപ്പൊ അതിനെ ബന്ധപ്പെട്ടാണ് ഈ ഇൻകോണ്ടിനൻസ് എല്ലാം നമുക്ക് വരുന്നത്. ഡോക്ടർ, നമുക്ക് വേറൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതിന്റെ വോളിയം കുറയ്ക്കണേ, കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കൂ. പേര് പറയൂ, ആരാ സംസാരിക്കുന്നേ? ഹലോ. ആ നമസ്കാരം ബാബു, പറയൂ. നമസ്കാരം ഡോക്ടർ. ആ പറയൂ ഡോക്ടർ. എന്റെ പേര് ബാബു. ആ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ ഷാർജയിൽ നിന്ന് വിളിക്കുന്നു. പറഞ്ഞോളൂ. പെട്ടെന്ന് ടിവിയിൽ ഈ പ്രോഗ്രാം കണ്ടു. അവിടെ രണ്ടു ദിവസം മുമ്പ് എനിക്ക് സെയിം ആയിട്ട് ഞാൻ കഴുത്തിന് വേദനയായിട്ട് ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അപ്പൊ ഞാൻ വേറെ എന്താണെന്ന് വെച്ചാൽ അതും പോയതാണ്. അപ്പൊ അവരാദ്യം ഒരു ജനറൽ പോയത്, അപ്പൊ അദ്ദേഹം ആദ്യം പിന്നെ ടെസ്റ്റ് ചെയ്തു, മറ്റേ ഇതിലും കാര്യങ്ങളൊക്കെ എടുത്തു, വേറെ എന്തുകൊണ്ട് പ്രശ്നം ആണെന്നുള്ള നോക്കിയിട്ട് പിന്നെ അങ്ങനെ ചെക്കിന് ബാക്കിൽ ഇവിടെ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോ അതിലിങ്ങനെ ഇതാണ് പറഞ്ഞ ഒരു കണ്ടുപിടിച്ചേർ പറഞ്ഞ ജനറൽ ഫിസിഷ്യൻ അദ്ദേഹം പിന്നീട് സജസ്റ്റ് ചെയ്തു. തുടങ്ങി ഇന്നലെ ചെയ്ത് എനിക്ക് കളിക്കുന്ന ഈ രണ്ട് പേരും പറഞ്ഞമാര് എവിടെയായിരുന്നു. പക്ഷെ ഇന്നലെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് തിരിച്ചു വന്നപ്പോ എനിക്ക് കുറച്ചുകൂടി താഴോട്ട് പെയിൻ ഇറങ്ങിയിട്ടാണ് കുറച്ച് പെയിൻ ഉള്ള മാതിരി. ഇന്നിപ്പൊ എനിക്ക് കുറച്ച് റിലാക്സ് ഉണ്ട്. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരാഴ്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് കേസാണിത്. അപ്പൊ ഞാൻ അന്ന് ഡോക്ടറിനെ ആയുർവേദിക്ക് കണ്ടപ്പോ എനിക്കിത് കഴിഞ്ഞ ആയുർവേദിക് ഡോക്ടറെ കണ്ടാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാനത് വിളിക്കാൻ കാരണം. അപ്പോ ഇതിനെ ആയുർവേദത്തിൽ നല്ല ചികിത്സകൾ ഉണ്ട്. ആക്ച്വലി സെർവൈക്കൽ സ്പോണ്ടലോസ് ഏർലി സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൺട്രോളിൽ വരുത്താൻ പറ്റുന്ന കേസാണ് കേട്ടോ. അപ്പൊ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ചികിത്സകള്, നമ്മുടെ എണ്ണയിട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം ഉണ്ട്. സ്നേഹസ്വേദങ്ങള്, ചിലപ്പോ ഗ്രീവാവസ്ഥി പോലുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ഒരുപാട് സഹായിക്കും. എണ്ണയിട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, പിന്നെ അതുപോലെ ചില ഉള്ളിലോട്ടുള്ള കഷായങ്ങളുടെ ഒക്കെ ഉപയോഗം കൊണ്ട് നല്ല കൺട്രോൾ. ഏർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് നമുക്ക് മസിൽ സ്പാസത്തിനൊക്കെ നല്ലതായിട്ടുള്ള ഒരു സൂതിങ് ആയിട്ടുള്ള തിരുമ്മല്, വലിയ സിവിയർ ആയിട്ടുള്ള മാനിപ്പുലേറ്ററി മസാജസ് എല്ലാം ഞാൻ ഉദ്ദേശിച്ച എണ്ണ കൊണ്ടുള്ള ഉപയോഗങ്ങളെല്ലാം ഒരു പരിധി വരെ നന്നായിട്ട് അത് പെട്ടെന്ന് മാറ്റിത്തരും. ആയിക്കോട്ടെ, തീർച്ചയായും. ഡോക്ടർ, അപ്പം ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ പറഞ്ഞു ഇങ്ങനെ കഴുത്ത് വേദന, കയ്യിലോട്ടുള്ള അതുപോലെ ബ്ലാഡർ അല്ലെ. അപ്പൊ എനിക്കറിയാലോ ഡോക്ടർ, കാലിന് വേദന വരാൻ സാധ്യതയുണ്ട് ഈ സെർവൈക്കൽ സ്പോണ്ടലോസിസ്. സെർവൈക്കൽ സ്പോണ്ടലോസിസിൽ കാലിലോട്ട് വേദന വരില്ല. കാരണം സെർവൈക്കൽ ആ റീജിയനിലുള്ള സ്പൈനൽ നെർവ്സ് മിക്കവാറും നമ്മുടെ കഴുത്തിന്റെയും ഷോൾഡർ ബ്ലേഡ്സ്, കയ്യിലെ ഈ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്ന ഒരു കൂട്ടം നെർവ്സ് ആണ്, അത് കൂടുതൽ ഇതാണ്. പക്ഷെ ഇതേ പത്തോളജിയാണ് ലംബാർ സ്പോണ്ടലോസിസിൽ നേരത്തെ നമ്മളൊരു കോളർ വിളിച്ചിരുന്നു. അത് ഇതേ പത്തോളജി തന്നെയാണ് നടുവിൻ ഭാഗത്ത്, അതായത് ലംബാർ റീജിയനിൽ വരുമ്പോൾ വരുന്നത്. ആ ഇതേ ചേഞ്ചസ് തന്നെയാണ് ലംബാർ സ്പോണ്ടലോസിസിൽ വരുന്നത്. അപ്പോഴാണ് അത് L5 S1 ഒക്കെ റീജിയനിൽ ആവുമ്പോഴാണ് നമ്മുടെ കാലിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ്സ് ഉണ്ട്, സയാറ്റിക് നെർവ് പോലെയുള്ള നെർവ്. അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള പുള്ളിങ് പെയിൻ ആയിരിക്കും. നമ്മുടെ നടുവിൽ നിന്ന് തുടങ്ങി കാലിൻ്റെ പെരുവിരൽ വരെ കൊളുത്തി വലിക്കുന്ന വേദനയാണ് സയാറ്റിക്കയുടെ ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റം. അത് നമ്മൾ കാല് ഉയർത്തി പരിശോധിക്കുക, SLR ടെസ്റ്റ്.
റെസ്റ്റ് എന്നെല്ലാം പറയും. രോഗിയെ മലർത്തി കിടത്തിയിട്ട് കാല് കുറച്ച് ഒരു ആംഗുലർ പൊസിഷനിൽ കാല് ഉയർത്തുന്ന സമയത്ത് ഇത്തിരി 30 ഡിഗ്രി 40 ഡിഗ്രി എലിവേഷനിൽ തന്നെ പെയിന് പറയും. അതെ അതെ, അതാണ് അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ ആ ലംബാർ റീജിയനിലുള്ളതിനാണ് കാലിലോട്ടുള്ള വേദന കൂടുതലായിട്ട്. സെർവൈക്കൽ റീജിയനിലുള്ളതിന് കഴുത്തിലും കയ്യിലോട്ടും ഷോൾഡറിലും ഒക്കെയാണ് കൂടുതൽ വേദനയായിട്ട് കാണാറുള്ളത്. അതുപോലെ ഡോക്ടർ, ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ ഇതിനൊരു കാരണമാണോ? അതെ, ലൈഫ് സ്റ്റൈൽ എന്നുള്ളതിൽ നമുക്ക് പറയാൻ പറ്റാം. ഓക്കുപേഷണൽ എല്ലാം നമുക്കിപ്പോ ലൈഫ് സ്റ്റൈലിനോട് ചേർത്ത് പറയാം. അതെ, ഓക്കുപേഷണൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് ജോലിയായാലും കമ്പ്യൂട്ടറിനെ കൂടുതലായിട്ട് ആശ്രയിച്ചിട്ട് ഓഫീസുകളിൽ ദീർഘനേരം. അതിന് മുന്നേ നമുക്കൊരു കോളർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, നീ ആ പേര് പറയൂ. കൃഷ്ണനുണ്ണി ഷാർജയാണ്. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഈ ഹോട്ട് ഫോമെന്റേഷനോ കോൾഡ് ഫോമെന്റേഷനോ പെയിൻ റിലീവിംഗ്? ഹോട്ട് ഫോമെന്റേഷൻ, കോൾഡ് ഫോമെന്റേഷൻ എന്നുള്ളത് രണ്ടും ഇപ്പോൾ തിയററ്റിക്കലി കറക്റ്റ് തന്നെയാണ്. പക്ഷെ ആയുർവേദത്തിൽ കൂടുതൽ നമ്മൾ ചൂടിന്റെ ഉപയോഗമാണ് പറയുക. സ്നേഹസ്വേദങ്ങളും സ്വേദനങ്ങളും, അതായത് ചൂട് കൊടുക്കാനാണ് ആയുർവേദ വിധിപ്രകാരം കൂടുതലായിട്ട് പറയുക. ഇതിൽ രണ്ടിലും ആ ഏരിയയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നുണ്ട്. അതായത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ് ഇപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റുകൾ എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലും തന്നെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുക, ബ്ലഡ് വെസലിനെ കൺസ്ട്രക്ട്. അപ്പൊ ആ ഏരിയയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് രണ്ടിലും നടക്കുന്നുണ്ട്. പക്ഷെ ആയുർവേദ വിധിപ്രകാരം നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്വേദനങ്ങൾക്കാണ്. കാരണം ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എണ്ണകൾ കൂടുതൽ, നമ്മുടെ കൺസെപ്റ്റില് തെറാപ്പിനേക്കാളും എണ്ണകളുടെ ഉപയോഗമാണ്. എൻ്റെ ഒരു ഇത് പ്രാക്ടിക്കൽ ഇതുകൊണ്ട് ഞാൻ പറയുന്ന എണ്ണയുടെ ഗുണമാണ് ഏറ്റവും കൂടുതൽ നമുക്കതിൽ ഫലപ്രദം. അപ്പൊ എണ്ണ ശരീരത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് ചൂടാണ് ഒരു നല്ല മീഡിയമായിട്ട് തോന്നിയിട്ടുള്ളത്. കോൾഡ് കംപ്രസ്, ഐസ് എല്ലാം കീഴ്കെട്ടിട്ടെല്ലാം കൊടുക്കുന്ന ഒരു പരിധിവരെ മസിലിന് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആയുർവേദ രീതിയാണ് നമ്മൾ സ്വേദനം എന്ന് പറഞ്ഞാൽ വിയർപ്പിക്കല്, അതായത് എണ്ണ പുരട്ടിയിട്ട് അവിടെ കൊടുക്കുന്ന ചൂട് പിടിപ്പിക്കലാണ് നമ്മുടെ ഒരു കൺസെപ്റ്റിൽ കൂടുതൽ റിലവന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വിഴിയോരത്തിൽ ഇനി ഒരു ബ്രേക്ക് ആണ്. ബ്രേക്ക് കഴിഞ്ഞു എന്ന് സെർവൈക്കൽ സ്പോണ്ടിലൈസിസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. സോ സീ യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്.